ഈ കൊറോണ എന്ന് പറയുന്ന ഈ സാധനം ഇവിടെ നമ്മുടെ ആളുകൾ വിചാരിച്ചതുപോലെ ഒരു രീതിയിലും ചിലപ്പോൾ ഇതിനെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലോട്ട് പോകും. കാരണം ഇപ്പോൾ ഇറ്റലിയിലും സ്പെയിനിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിനും ഒക്കെ നഴ്സുമാർക്കും വരെ ഇത് പിടിച്ചേക്കുവാ. അത് കഴിഞ്ഞാൽ പിന്നെ ആര് ശുശ്രൂഷിക്കും? ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ കിടന്ന് ഇവിടുത്തെ ആശുപത്രികൾ വേണ്ട രീതിയിലൊന്നും ആണോ എന്ന് അറിയത്തില്ല. എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഈ രോഗബാധിതരിൽ നിന്ന് മറ്റൊരാൾക്ക് പടരാതിരിക്കാൻ നോക്കുന്നത് എങ്ങനെയാണെന്നോ അല്ല ഡോക്ടർമാർക്ക് പിടിച്ചോ നഴ്സുമാർ ഒരു കണക്കും ഇപ്പോഴും ഒന്നും അറിയത്തില്ല കേട്ടോ. ഇനി പറ്റാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ അല്ലാതെ പനി വന്നവരൊക്കെ ഉണ്ട് കുറച്ച് പേര്. ചില കേസുകൾക്ക് അത്ര സിംപ്റ്റംസ് ഒന്നും എല്ലാം ഒന്നും കാണിക്കത്തില്ല. ചിലർ ഈസി ആയിട്ട് അങ്ങ് സർവൈവ് ചെയ്തതിന്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ വേറൊരാൾക്ക് പടർത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എന്താ പ്രശ്നം? ഈ പറഞ്ഞ സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലാതെ വേറെ ഒരു വഴിയില്ല. നമ്മുടെ ആശുപത്രികൾ പ്രത്യേകിച്ച് ഒന്നിനും സജ്ജമൊന്നുമല്ല. ഈ പറയുന്നത് ഇത്ര വലിയൊരു എപ്പിഡമിക് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഭയങ്കരമായ സിസ്റ്റം ഒന്നും നമ്മുടെ കയ്യിലില്ല. അത്ര എക്യുപ്മെൻസ് ഇല്ല. അതിന് വേണ്ടും എന്താ പറയണ്ടേ സെറ്റപ്പ് ഒന്നും അല്ല ഈ നാടെ. ഒന്നിച്ച് കുറേ പേരിങ്ങി വന്ന് കയറുകയാണ്. കാരണം നമുക്ക് ഈ മറ്റേ രാജ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ ഇത്രയും തിങ്ങിപ്പാർക്കുന്നൊന്നും ഇല്ല ആ രാജ്യത്ത്. മാത്രമല്ല ആളുകൾ എന്നും ഇങ്ങനെ കറങ്ങി നടന്ന് ഇത്രയും പടർത്തിക്കൊണ്ട് വരത്തില്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടല്ലോ ഒറ്റയടിക്ക് 1,000, പിന്നെ അടുത്ത ദിവസം 1,00,000 ഒക്കെ ആയിരിക്കും കേൾക്കാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല. തൊണ്ടവേനയോ ചുമയോ ശ്വാസം കിട്ടുന്നില്ല ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു ചുമയുണ്ട് അല്ലെങ്കിൽ പനിയും വന്നിട്ടുണ്ട്. പക്ഷേ ഇനി പടർത്തുന്നുണ്ടോ എന്നുള്ളത് വീട്ടിൽ ആർക്കെങ്കിലുമോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഇരുന്നവർക്കോ ഒക്കെ വന്നാലേ അറിയത്തുള്ളൂ ചെറുപ്പക്കാർക്ക്. അതുകൊണ്ട് ചെറുപ്പക്കാരും പുറത്തങ്ങനെ ഇറങ്ങി കറങ്ങണ്ട. പ്രായമായൊരു വീട്ടിലുണ്ടെങ്കിലേ നമ്മളറിയത്തില്ല, നമുക്കിത് വന്നു പോയി കാണും. പക്ഷേ ഇത് തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരു 5 ദിവസം കഴിയുമ്പോൾ എന്തോ ആകും എന്തോ. എന്താണെങ്കിലും കൊള്ളാം. ഈ സാധനം ആരും വിചാരിക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല കേട്ടോ. അതുപോലെ തന്നെ ഡോക്ടർമാരെയും നഴ്സുമാരുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. അവരവരുടെ ജീവൻ പണയപ്പെടുത്തി അവിടെ നിൽക്കുന്നത്. മാത്രമല്ല ഈ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ മോശം അവസ്ഥയാണ്. ഈ വെന്റിലേറ്ററിലിടയ്ക്ക് കയറ്റുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതെ ഒന്ന് വീട്ടിലൊന്നൊരു 4-5 ദിവസം ഒന്ന് ഇരുന്ന 5 പോലെ ഒരു 10 ദിവസം ഒന്ന് ഇരിക്കണം. ഇതൊന്ന് സ്ലോ ആകും അപ്പോഴത്തേക്കിന് ഉറപ്പായിട്ടും അത് ആളുകളിലേക്കുള്ള പകർച്ച കുറയും. ഇപ്പോൾ ഉള്ളവരെല്ലാം ആശുപത്രിയിലെത്തും. പിന്നെ മോണിറ്റർ ചെയ്യേണ്ടത് അവരുടെ വീട്ടുകാരെ മാത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ എനിക്കുണ്ട്, ഞാൻ അറിഞ്ഞിട്ട് തന്നെ കരുതുക. ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ അടുത്തുള്ള വേറെ ഒരാൾക്ക് ഈ സാധനം കാണും. അയാൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല സിംറ്റംസ് വരുന്നത്. നല്ല രീതിയിൽ ഇത് ബാധിച്ചതിന് ശേഷം അങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഒരു വീട്ടുകാരൻ മാത്രമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതെവിടാന്ന്. അപ്പോൾ അവരുമായിട്ടൊന്നും സമ്പർക്കം ബാക്കിയുള്ളവർക്കില്ലെങ്കിൽ അവരെല്ലാം രക്ഷപ്പെട്ടു. അപ്പോൾ എണ്ണം കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും. അത് മരുന്നില്ല, പിന്നെ നമ്മളിവിടുത്തെ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങി അങ്ങോട്ട് നിന്നാലൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല. പോലീസുകാർ ഒരു കാരണവശാലും ഒരുത്തിനും പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കരുത്. അടി കൊടുക്കുന്ന കണ്ടില്ല? അതുപോലെ അടിച്ച് കേരളത്തിലാണെങ്കിലും ഒരുത്തെ കണ്ടാൽ അടിച്ച് ഓടിക്കണം. അത്യാവശ്യം അല്ലാത്ത ഒരുത്തെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്വന്തം വീടിൻ്റെ മുന്നിലോ ആ പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കുന്ന പോലെ അല്ല. വെറുതെ കടയിലോട്ടൊക്കെ ഏതെങ്കിലും തുറന്ന് വെച്ചതുകൊണ്ട് അങ്ങനെ ഇടിച്ച് കയറി ചുമ്മാ സമയങ്ങളൊന്നും പോരുത്. എന്തെങ്കിലും മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു ഒരു 2 ആഴ്ചത്തേക്കെങ്കിലുമുള്ള സാധനം മേടിച്ചുകൊണ്ട് വേണം പോകാൻ. ആ രീതിയിലായിരിക്കണം കാര്യങ്ങൾ. വേറെ മാർഗങ്ങളൊന്നും ഇല്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ആർക്കെങ്കിലും ചെറിയ പനിയോ തലവേദനയൊക്കെ തോന്നി ഉടനടി ഓടിച്ചെന്ന് ആശുപത്രിയിലോട്ട് കയറുകയും ചെയ്യരുത്. ഒന്ന് നോക്കണം ഒരു 3 ദിവസമൊക്കെ. എന്താണെങ്കിലും ഇതിന് ചികിത്സയും പറയൊന്നും ഇല്ല. ഒരു 4 ദിവസമൊക്കെ നോക്കിയിട്ട് സിംറ്റംസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ശരി കിട്ടിയിട്ടുണ്ടളയാ, അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ഒരുതരം പനിയുണ്ട് ഇവിടെ, ഇവിടെയൊക്കെ എല്ലാവർക്കും പനിയാണ്. പനിയും തലവേദനയും തുമ്മലും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കും വന്നാന്നു ചെറിയൊരു പനി. നാട്ടിലൊക്കെയാണെങ്കിൽ എല്ലാവർക്കും പനിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂനമർദ്ദം എന്തോ സംഭവിച്ചിട്ടുണ്ട് അറബിക്കടലിൽ. അപ്പോൾ അതിന് ക്ലൈമറ്റ് ചേഞ്ച്, പെട്ടെന്ന് ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു. നിങ്ങളാലും ശ്രദ്ധിച്ചോ കേരളത്തിൽ? കേരളത്തിലെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 7 ദിവസം മുമ്പോ 8 ദിവസം മുമ്പോ ഒക്കെ ആയിട്ട് ഭയങ്കര രാവിലെ മുടിഞ്ഞ ചൂടും വൈകുന്നേരം ഒരു ചെറിയ മഴയും ഒരു തണുപ്പൊക്കെ കൂടുള്ള ആ ഒരു കാലാവസ്ഥയുടെ വ്യത്യാസം ഉണ്ടായിട്ട് പലർക്കും ഈ കോമൺ കോൾഡ് എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണോ ഇതാണോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇനി സിംറ്റംസ് കാണിക്കാത്ത എത്രയോ രോഗികൾ ഇതുവഴി അറിഞ്ഞു നടക്കണമെന്നൊന്നും അറിയത്തില്ല. അവരവർ ശ്രദ്ധിച്ചാൽ അവരവർക്ക് കൊള്ളാം. അതുമാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കണം. അവരോട് ശ്രദ്ധിച്ചാൽ മാത്രം കാര്യമില്ല. കാരണം ഏതൊരു അടുത്ത് മഞ്ഞ് കയറി വന്നിട്ടാണെങ്കിലും തരാനൊക്കെ ഉള്ളതേ ഉള്ളത്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും പുറത്തോട്ടിറങ്ങുമ്പോൾ നടക്കുന്നു വരത്തില്ല. മാക്സിമം എല്ലാവരും പഠിക്കാത്ത ഇരുന്നോളം ഇത് സിമ്പിളായിട്ട് കാണുകയും ചെയ്യരുത്. ഗംഭീര സാധനം, ഗംഭീരം പറഞ്ഞാലോ, ഭയങ്കര ഭയങ്കര വൃത്തികെട്ട ഭീകരമായ ഒരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു സംശയം വേണ്ട, ഇവിടെ നല്ല രീതിയിലൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇപ്പോഴേ നമ്മൾ പിടിച്ചാൽ ആ പ്രശ്നം കണ്ടാൽ മതി തൽക്കാലം. ചെറിയൊരു പ്രശ്നം നമ്മൾ കാണേണ്ടി വരും എന്താണ്. പക്ഷേ ഇപ്പോഴേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ, ഈ കരുതലെടുക്കൽ ഇപ്പോൾ തുടങ്ങിയില്ലെങ്കിൽ, ഇനി ഒരാഴ്ച തുടങ്ങിയിട്ടു, പിന്നെ മണ്ഡലം കാണിച്ചു, 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോകുന്നത് ഏറ്റവും ഭീകരമായ ലോകം കണ്ടതിൽ ഏറ്റവും ഭീകരമായ കാഴ്ചയായിരിക്കും ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ആരും ബോധം വെളിവുള്ള ഒരു മനുഷ്യൻ പുറത്തോട്ട് ഇറങ്ങുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഇടപെടൽ കുറയ്ക്കാനും പറ്റുന്നത്രയും കുറയ്ക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി എത്ര പ്രാവശ്യം പറയേണ്ടി വരുമോ എന്തോ. ഇത് ഭയങ്കര ഭീകര അന്തരീക്ഷമാണെന്നാണ് പറയുന്നത്.
ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ, ഇപ്പോൾ ഡോക്ടറോ നേഴ്സോ ഒക്കെ വന്ന് ഇവിടെ നമുക്ക് അവരവിടെ കാണുന്ന കേസുകളെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പുറത്തോട്ട് ഇട്ടാൽ ചിലപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് അടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതുപോലത്തെ അധികം വീഡിയോസ് ഒന്നും കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലുള്ള ഈ കൊറോണ ബാധിച്ച ആളുകളുടെ രോഗത്തെ കാണിക്കുന്ന രീതിയിൽ അവരെന്തൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് കൂടെ ഒന്ന് എല്ലാവരും അങ്ങ് കാണിക്കാമെങ്കിലും ന്യൂസ് മീഡിയ ഒക്കെ ചെന്ന് കയറി ഒരു ക്യാമറ അവിടെ വെച്ചിട്ട് സി സി ടി വി വെക്കും, എന്തിനും ചെയ്യും. എന്നിട്ട് അവർക്ക് അനുഭവിക്കുന്ന വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കാണാൻ പറ്റട്ടെ ഇവർക്ക്. അങ്ങനെ വല്ലതും ചെയ്താൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചെങ്കിലും അടങ്ങിയിരിക്കും. ഈ മീഡിയയിൽ ഇരുന്ന് എണ്ണം എടുക്കുന്നതിന് സമയത്ത് എത്ര പേർ കിട്ടിയോ ആ ആൾക്കാരെ കാണിക്കുക, അവരുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് തന്നെ ഇനി അത് പറ്റാത്തവരാണ് അതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കുക. ഈ കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോസൊക്കെ വന്നില്ലേ വാട്സപ്പിൽ, അതുപോലെ അത് ടി വിയിലൊക്കെ ഒത്തിരി പ്രാവശ്യം കാണിക്കേണ്ടി വരും. ഇതിനകത്ത് വേറെ എത്തിക്സ് ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ദയവ് ചെയ്ത് ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റുവാണെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോയും കൂടെ ഒന്ന് പ്രസ് ഒന്നൊന്ന് വന്നിട്ട് വരട്ടെ ഇങ്ങോട്ട്. ഏതാ നമുക്കിത് ഷെയർ ചെയ്യാം എല്ലാവർക്കും, കാണ് ഇതാണ് കൊറോണ വന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞവരെ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നേരത്തെ ചെയ്യേണ്ടതാണെന്ന് തോന്നൊരു സംശയം അല്ലേ, ഇത്ര ഭീകരമാണെന്ന് ആർക്ക് ഒരുപാട് പേർക്ക് അറിയത്തില്ല. എനിക്കും അത്ര ഭയങ്കര പേടിയൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ ഉണ്ടല്ലോ അത് ഭീകരമാണ്. അത് ഈ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ കുറേ വീഡിയോ ഒക്കെ വന്നില്ലേ. അത് മാത്രമല്ല, എൻ്റെ കുറേ സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ അവർ ഓസ്ട്രേലിയയിലും ഈ കാനഡയിലും ഇറ്റലിയിലും ഒക്കെ ഉള്ളവർ സംസാരിച്ച് ഞാൻ വിളിച്ചു ചോദിച്ചു, ചുമ്മാ എന്താ വെറുതെ ഒരു വിശേഷം അന്വേഷിക്കാൻ ചോദിച്ചു. അവരൊക്കെ റിസ്ക് എന്ന് വെച്ചാൽ അവർ അറിയണം ഹൈ റിസ്കിലാണ്. അവരൊക്കെ ഇട്ടേക്കുന്നത് അവരറിയ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുക എന്നാൽ ഇതുവരെ പ്രത്യേകതരം മറ്റേ പി പി ഇസൊക്കെ ഇട്ട് 24 മണിക്കൂറൊക്കെ ഡ്യൂട്ടി. ആ സ്പെയിനിൽ എന്നിട്ട് 15 ഓളം ഡോക്ടർമാർക്ക് ഈ അസുഖം പിടിക്കുകയും ചെയ്തു. അങ്ങനെ വന്നാൽ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ആരും ചികിത്സിക്കാൻ കാണത്തില്ല, അവർ എവിടെ പോയി ചികിത്സിക്കും എന്നുള്ളതാണ് പിന്നത്തെ പ്രശ്നം. അതുകൊണ്ട് ഓ ഒരു ഒന്ന് ചിന്തിക്കുക കേട്ടോ, ചിന്തിച്ചില്ലെങ്കിലും അടങ്ങിയിരിക്കുക എവിടെയും. അത്ര മാത്രം ഒന്നും ചെയ്യാൻ അറിയത്തില്ല, നമുക്ക് എന്തെങ്കിലും അറിയോ ചെയ്യാൻ? ആർക്കെങ്കിലും കൊറോണ ബാധിച്ചെന്നറിയാൻ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പം ചെയ്യാൻ പറ്റും. ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ വീട്ടിലിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഓക്കെ, നിനക്കറിയാം ഇപ്പോൾ വെള്ളം മുങ്ങിയപ്പോൾ നിങ്ങൾ മത്സ്യത്തൊഴിലാളി വന്ന് അവർക്കറിയാം ഇവർ ബോട്ടും കൊണ്ടുവന്ന് ഇതിനിടെ കുറേ പേരെ രക്ഷിക്കാൻ പറ്റും, പട്ടാളത്തിനെ രക്ഷിക്കാൻ പറ്റും. ഇത് അങ്ങനെ പറ്റത്തില്ല. ഒരു സാധാരണക്കാരനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ എണ്ണം കൂടിയാൽ ഉറപ്പായിട്ട് ഇവിടെ ആൾക്കാർ തമ്മിൽ തല്ലി ചാവാനും തുടങ്ങും. അതുകൊണ്ട് അത് നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് എന്താ പറയുക, രക്ഷപ്പെടാം, മിണ്ടാതിരിക്കുക, അടങ്ങാതെ മിണ്ടായിരിക്കലും അടങ്ങി വന്നി വീട്ടിൽ